നെയിൽ പോളിഷ് ഇടാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ നെയിൽ പോളിഷ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഖത്തിൻ്റെ ആരോഗ്യവും നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും. നഖത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നെയിൽ പോളിഷ് ഇടുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നഖത്തിൽ അടുപ്പിച്ച നെയിൽ പോളിഷുകൾ മാറി മാറി ഉപയോഗിക്കരുത്. എപ്പോഴും നമ്മൾ ഒരു നെയിൽ പോളിഷ് ഇട്ട് അടുത്ത നെയിൽ പോളിഷ് ഇടുന്നതിന് ഇടയ്ക്കായിട്ട് ഒരു ഗ്യാപ്പ് എപ്പോഴും കീപ്പ് ചെയ്യണം. ഇത് നമ്മുടെ നഖത്തിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. അടുപ്പിച്ച് ഇതുപോലെ നെയിൽ പോളിഷൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഖത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ നെയിൽ പോളിഷ് ഇട്ട്, അതായത് നിങ്ങൾ വേറെ പ്രത്യേക ഫംഗ്ഷനൊന്നും പോകുമല്ല, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒക്കെ ഗ്യാപ്പ് ഇട്ട് അടുത്ത നെയിൽ പോളിഷ് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. നിങ്ങൾ കൃത്യമായ ഇടവേളകളിൽ മാനിക്യൂർ ചെയ്യുന്നത് നഖത്തിന് വളരെ നല്ലതാണ്. അതായത് നഖത്തിൻ്റെ ആരോഗ്യത്തിന് അത് വളരെ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് നഖം നന്നായിരിക്കാൻ വേണ്ടിയിട്ടും കൈകൾ നന്നായിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ മാനിക്യൂർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പാർലറിൽ പോയി ഒരുപാട് കാശൊക്കെ മുടക്കി മാനിക്യൂർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മാനിക്യൂർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് പോയി നോക്കിയാൽ മതിയാകും, വീട്ടിൽ എങ്ങനെ ഈസി ആയിട്ട് മാനിക്യൂർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ മാനിക്യൂർ ചെയ്യുന്നത് നമ്മുടെ കൈകളുടെയും വിരലുകളുടെയും അതുപോലെ നഖങ്ങളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മാനിക്യൂർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കിട്ടും. നെയിൽസിൽ ഒരുപാട് മസാജ് കിട്ടും, കയ്യിൽ മസാജ് കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ നെയിൽസിന് മസാജ് കിട്ടാനായിട്ട്, നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനായിട്ട്, കൃത്യമായ രീതിയിൽ ട്രിം ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ഈ ഒരു മാനിക്യൂർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മാനിക്യൂർ കൃത്യമായ ഇടവേളകളിൽ ചെയ്യുക. നഖങ്ങൾ എപ്പോഴും നമ്മൾ ഷേപ്പ് ചെയ്യാനായിട്ട് മറക്കരുത്. കൃത്യമായ ഇടവേളകളിൽ നഖങ്ങൾ വെട്ടി ഷേപ്പ് ചെയ്ത് നിർത്തുന്നത് കാണാൻ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് കൂടെ വളരെ നല്ലതാണ്. നഖങ്ങൾ ഷേപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നഖങ്ങളുടെ ഇടയിൽ ചെളിയോ മറ്റഴുക്കോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും മറക്കരുത്. നഖങ്ങളിലെ അഴുക്ക് നീക്കം ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അത് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ അല്ല ചെയ്യേണ്ടത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിങ്ങൾ ഫുഡ് കഴിച്ച ശേഷവും മുന്നേയും ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴിതെളിക്കും. നഖത്തിന് നല്ല ആരോഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നഖത്തിന് ചുറ്റുമുള്ള ആ ഒരു ഭാഗത്തെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യണം. ആ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു സ്ക്രബ് യൂസ് ചെയ്യാവുന്നതാണ്. കൃത്യമായി നഖങ്ങൾ ക്ലീൻ ചെയ്യാവുന്നതാണ്. സോ നല്ല രീതിയിൽ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്താൽ മാത്രമേ നമ്മുടെ നഖങ്ങൾ കാണാനും ഭംഗിയുണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നെയിൽ പോളിഷൊക്കെ ഇടുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. പിന്നെ നമ്മൾ നെയിൽ പോളിഷ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലും ശ്രദ്ധ വേണം. വെറുതെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് എടുത്തിടാനായിട്ട് ശ്രമിക്കരുത്. അത് നമ്മുടെ നഖത്തിന് ചിലപ്പോൾ നല്ലതാണെന്ന് വരില്ല. നല്ല ക്വാളിറ്റിയിലുള്ള നെയിൽ പോളിഷുകൾ തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നെയിൽ പോളിഷിൻ്റെ കളർ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് നമ്മുടെ സ്കിൻ ടോണിന് ചേർന്നിട്ടുള്ള നെയിൽ പോളിഷുകളൊക്കെ സെലക്ട് ചെയ്യാം. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പല നെയിൽ ആർട്ടുകളും ഇപ്പോൾ ഉണ്ട്. അതുപോലെ നെയിൽ എക്സ്റ്റെൻഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ നഖത്തിന് ഇത് നല്ലതാണോ എന്നുള്ളതും കൂടെ ആലോചിച്ചിട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.